പുതിയ പാലം നിർമ്മാണത്തിന്റെ മറവിൽ ഇരിട്ടി പുഴയിൽ വീണ്ടും മണ്ണിടാനുള്ള ശ്രമം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ തടഞ്ഞു ഇരിട്ടി കുന്നിടിച്ച് നേരെ പുഴയിലേക്ക് തള്ളുന്നതാണ് പ്രവർത്തകർ തടഞ്ഞത് തുടർന്ന് പോലീസ് ഇടപെട്ട് കരാറുകാരെ പിന്തിരിപ്പിക്കുകയായിരുന്നു പുഴയെ മണ്ണിട്ട് നികത്തിയും മാലിന്യം തള്ളിയുമാണ് പാലം നിർമ്മിക്കുന്നതെങ്കിൽ അങ്ങനെയൊരു പാലം ഇരട്ടിക്കാവശ്യമില്ലെന്ന വാദവുമായി പരിസ്ഥിതി സ്നേഹികൾ രംഗത്തെത്തി നാലു വർഷമായി ഇരട്ടി പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് വീണ്ടും പുഴയിൽ മണ്ണിട്ട് നിറയ്ക്കാനുള്ള നീക്കത്തിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് മണ്ണുമായി എത്തിയ ലോറി പ്രവർത്തകർ തടയുകയായിരുന്നു തുടർന്ന് ഇരിട്ടി പോലീസും സ്ഥലത്തെത്തി പ്രശ്നത്തിൽ തീരുമാനമാകും വരെ മണ്ണിടരുതെന്ന് പോലീസ് പറഞ്ഞതോടെ മണ്ണുമായി എത്തിയ വാഹനം തിരിച്ചുപോയി കണ്ണൂർ ജില്ലയുടെ ആറു ലക്ഷത്തോളം പേർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഈ ഒരു പിന്നെ പഴശ്ശി പ്രോജക്ടിലെ കുടിവെള്ളത്തെ മലിനപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത് ഇതിനു നേരെ കണ്ണടച്ചു നിൽക്കുകയാണ് പൊലൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥന്മാരും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാര് ഇതിനെതിരെ എതിർക്കേണ്ടത് അവരാണ് ഇതിനു വേണ്ടിയിട്ടൊരു പരിസ്ഥിതി കമ്മിറ്റിയുണ്ട് ഈ പുഴ മലിനീകരണത്തിനെതിരായിട്ട് പുഴയിൽ ഇത്തരത്തിലുള്ള നടപടിയെടുക്കുന്നതിന് പോലീസിന് പോലും നടപടിയെടുക്കാം പീനൽ കോഡ് പ്രകാരം ഒഴുക്ക് തടസ്സപ്പെടുത്തുകയോ മലിന കുടിവെള്ളം മലിനയോ ചെയ്യുന്നവർക്കെതിരായിട്ട് ക്രിമിനൽ എടുക്കാവുന്ന വകുപ്പുണ്ട് മൂന്ന് സ്പാനുകളിലായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ഇരിട്ടി ടൗണിനോട് ചേർന്ന ഭാഗത്തെ ഒരു സ്പാനിന്റെ ഉപരിതല വാർപ്പ് മാത്രമാണ് നാലു വർഷത്തിനിടയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അവശേഷിക്കുന്ന ഭാഗം ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്താൽ പുഴയിൽ മണ്ണിടാതെ തന്നെ പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നു എന്നാൽ സമയവും സാഹചര്യവും നോക്കി പുഴയിൽ മണ്ണിട്ട് നിറയ്ക്കാനുള്ള ന്യൂസ് ബ്യൂറോ ഇരിട്ടി